ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിനൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ചോറുകൊണ്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ഇനി ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഈ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഹൽവ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. മുതിർന്നവർ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇതേ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. നിങ്ങളിത് ഹൽവയായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ മുറിച്ച് വെച്ച് കൊടുത്തു നോക്കിയേ, അവരൊക്കെ എന്ത് ഹൽവയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോവും. അപ്പോൾ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അളവിടാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മട്ട അരിയുടെ ചോറാണ്. കാരണം ഞങ്ങൾ ആ ചോറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഏത് ചോറാണെങ്കിലും നിങ്ങൾക്കത് എടുക്കാം കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ചോറാണ്. നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ചോറ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് അരമുറി നാളികേരം, അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി, അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അടിച്ചെടുക്കാം. ആ പാല് ഞാനൊരു 2 മുതൽ 2.5 ഗ്ലാസ് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഏലക്കായും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് അരിപ്പൊടി. ഇവിടെ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം മൈദ യൂസ് ചെയ്യാം, കോൺഫ്ലോർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂവപ്പൊടി ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അരിപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നൈസായി പൊടിച്ച അരിപ്പൊടിയാണ്. ഇതെല്ലാം കൂട്ടി നല്ല ഫൈനായി അരച്ചെടുത്തു. കണ്ടല്ലോ നിങ്ങൾ കൺസിസ്റ്റൻസി. ഇനി ഇവിടെ ഒരു 300 മുതൽ 350 ഗ്രാം വരെ ശർക്കര, നല്ല ഡാർക്ക് ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇനി ആ ശർക്കര ഒന്ന് ഉരുക്കി വെച്ചതാണത്. 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് ഞാൻ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചതാണത്. അത് തിളച്ചു വരുമ്പോൾ നമ്മളിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടില്ലേ, ചോറും അരിപ്പൊടിയും തേങ്ങാപ്പാലും ഏലക്കൊക്കെയുള്ള കൂട്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു പ്രോസസ്സാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, ഹൽവയാണെങ്കിലും ഇതുണ്ട്. പക്ഷേ 1 മണിക്കൂർ 2 മണിക്കൂറോ ഒന്നും വേണ്ട കേട്ടോ, ഒരു 15-20 മിനിറ്റ് മതി മാക്സിമം ഈ ഹൽവ ഉണ്ടാക്കാൻ. ഇപ്പം ഞാനതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് എത്ര കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഇപ്പം ഞാൻ 2 ടീസ്പൂൺ നെയ്യേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാനും പറയുന്നത്, കൈവിടാതെ ഇളക്കാനും പറയുന്നത്. അതേസമയം അപ്പുറത്ത് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും റേസിൻസും, അതായത് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറന്നു വന്നു. അപ്പോൾ അതിൽ കുറച്ച് നെയ്യും ഉണ്ടായിരുന്നു. ആ നെയ്യോടുകൂടി നമ്മളുടെ ഈ ചോറ് കൂട്ടിലോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഈ നെയ്യിൻ്റെ രുചിയും ശർക്കരയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ രുചി നമ്മുടെ ചോറിലങ്ങ് പിടിച്ച് നല്ലൊരു ഹൽവയുടെ ടേസ്റ്റാവും. ഇപ്പോൾ ഈ മധുരം എന്ന് പറഞ്ഞാൽ പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ നെയ്യ് തടവി വെച്ചിരിക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇതാ കണ്ടോ, ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഹൽവയുടെ ഒരു പരിവായിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഡ്രൈ ആവാൻ നിൽക്കണ്ട, അത് നമ്മൾ കോരി ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ കൂടെ കിട്ടുന്ന സ്പാറ്റുലയില്ലേ, അതാണ്. അതിലൊരല്പം നെയ്യ് തടവിയിട്ട് ഇതൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഇങ്ങനെ നല്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ, സ്പൂണിൻ്റെ ബാക്ക് ഭാഗത്ത് കുറച്ച് നെയ്യ് തടവിയിട്ടോ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തടവിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞു, നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം മുറിക്കുക. ഞാൻ ആ മുകളിൽ കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്, വൈറ്റ് എള്ള്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഞാനതിൻ്റെ സൈഡ്സ് ആദ്യം ഒന്ന് കത്തിയുണ്ട്, ഒന്ന് വിടിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് അങ്ങ് കമത്തി കൊടുക്കാം. എന്നിട്ട് നല്ല മുറുക്കെ പിടിച്ചോ ഫേം ആയിട്ട് പിടിച്ചിട്ട് അങ്ങ് കമത്താം. കണ്ടോ, ഇപ്പോൾ നമ്മൾ അടിയിൽ നെയ്യൊക്കെ പുരട്ടിയിട്ടുള്ളത് കൊണ്ടും ഹൽവയിൽ ഓൾറെഡി നെയ്യുള്ളത് കൊണ്ടും കണ്ടോ ഈസി ആയിട്ട് ഇത് വിട്ടുപോരും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് ചിലവിട്ട് കഴിഞ്ഞാൽ ചോറ് കൊണ്ട് നല്ല അടിപൊളി അടിപൊളി പലഹാരം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കട്ട് ചെയ്യാനും, അപ്പോൾ 1 മണിക്കൂർ നന്നായി തണുത്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാം. എന്നിട്ട് ഇത് ഒരുപാട് ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം നമ്മളിത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ 1 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ അടിപൊളി വീഡിയോകളുമായി പിന്നീട് കണ്ടുമുട്ടാം. ബൈ ബൈ.